പ്രേക്ഷകർക്ക് വീണ്ടും അയോധ്യ കാണ്ടത്തിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് രാം കി പേടിയിലാണ്. ജിഷ്ണു, രാം കി പേടിയുടെ പ്രത്യേകത കൂടി പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കും. തീർച്ചയായും വളരെയധികം പ്രാധാന്യം അയോധ്യയെ സംബന്ധിച്ച് രാമഭക്തർ എത്തുമ്പോൾ ആദ്യം ഹനുമാൻഗഡിയിലേക്ക് എത്തുമ്പോൾ സ്നാനം ചെയ്തുകൊണ്ട് ശ്രീരാമഭക്തന്റെ ദർശനം നടത്തുന്ന ഇടം രാം കി പേടിയിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ പിറകിൽ രാം കി പേടിയിൽ ഒരു ലൈറ്റ് ഷോ കൂടി നടക്കുന്നുണ്ട്. ശ്രീരാമ ഭഗവാന്റെ ജീവിത കഥ വിവരിക്കുന്ന ഒരു ലൈറ്റ് ഷോ. അത് വളരെ ഭംഗിയായി ഈ അയോധ്യ നഗരിയിലേക്ക് എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ, ഭാഷ ഹിന്ദിയാണെങ്കിലും വളരെ കൃത്യമായി വാട്ടർ ലൈറ്റ് ഷോ. ശ്രീരാമ ഭഗവാന്റെ ജനനം മുതൽ വനവാസം പൂർത്തിയായി അയോധ്യയിലേക്ക് എത്തുന്നത് വരെയുള്ള ഭാഗങ്ങൾ വളരെ കൃത്യമായി ദൃശ്യങ്ങളിലൂടെ വിവരിച്ചുകൊണ്ടുള്ള ഒരു ലൈറ്റ് ഷോ ഇപ്പോൾ നമുക്ക് പിറകിൽ രാം കി പേടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ നിരവധി ചരിത്ര പ്രാധാന്യമുള്ള, പുരാണങ്ങളിൽ പ്രാധാന്യമുള്ള ഇടങ്ങൾ കൊണ്ട് സമ്പന്നം കൂടിയാണ് അയോധ്യ എന്നുള്ള നഗരം. രാം കി പേടിയുടെ മറ്റൊരു സവിശേഷത, ഇവിടെയാണ് ദീപ മഹോത്സവം നടക്കുന്നത്. പ്രേക്ഷകർക്കറിയാം, കഴിഞ്ഞ 6 വർഷക്കാലമായി പ്രത്യേകിച്ച് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ചു തുടങ്ങിയതിന് ശേഷമാണ് അയോധ്യയിൽ ദീപ മഹോത്സവം ആരംഭിച്ചത്. അതിനുശേഷം കാര്യമായ ഉത്സവങ്ങളൊന്നും സ്വതന്ത്രാനന്തര ഭാരത ചരിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ദീപ മഹോത്സവം അയോധ്യയിൽ നടക്കുന്ന പ്രദേശത്താണ് ഞങ്ങൾ ഈ നിൽക്കുന്നത്. രാം കി പേടിയിൽ ലക്ഷക്കണക്കിന് ദീപങ്ങൾ തെളിയിച്ചാണ് അയോധ്യ നിവാസികൾ ദീപാവലി ആഘോഷിക്കുന്നത്. എന്നാലും മറ്റൊരു ദീപാവലി കടന്നു വരികയാണ്. 22-ന് രാഷ്ട്രം മുഴുവൻ ദീപാവലിയായാണ് കൊണ്ടാണ്. ഓരോ തവണയും ഗിന്നസ് ബുക്ക് റെക്കോർഡുകൾ ഓരോ തവണത്തെ വെട്ടിച്ചുകൊണ്ടാണ് ഓരോ തവണയും അയോധ്യയിലെ ദീപാലങ്കാരങ്ങൾ ഉണ്ടാകാറുള്ളത്. കഴിഞ്ഞ തവണ 23 ലക്ഷത്തിലധികം ദീപങ്ങൾ തെളിയിച്ചുകൊണ്ട്, ആദ്യം തുടക്കമെടുത്തത് 5 ലക്ഷം ദീപങ്ങൾ സരയു നദിക്കരയിൽ തെളിയിച്ചുകൊണ്ടായിരുന്നു ദീപാവലി ആഘോഷം. യോഗി സർക്കാർ ഉത്തർപ്രദേശിൽ ഭരണത്തിലേറിയതിനു ശേഷം തുടക്കം കൊടുത്തി. ഇന്നതൊരു ദീപാവലി എന്നല്ല, ഒരു തരത്തിലുമുള്ള പരിപാടികൾ, ദീപാവലി ദിനത്തിൽ പോലും അയോധ്യയിൽ വിളക്കുകൾ പോലും കത്തത്തിലായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം സ്ട്രീറ്റ് ലൈറ്റുകൾ പോലും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അത്രയധികം അവഗണിച്ചു പെട്ടിരുന്നൊരു സമൂഹം, ഹിന്ദു സമൂഹം, ഹിന്ദു വിഭാഗം ഒരു പുണ്യ കേന്ദ്രമായി, പുണ്യ തീർത്ഥാടന കേന്ദ്രമായി കരുതുമ്പോഴും അയോധ്യയുടെ വികസനം എന്നതിലപ്പുറത്തേക്ക് എന്ത് ചെയ്തിരുന്നു കഴിഞ്ഞ കാലത്തെ നമ്മെ ഭരിച്ചിരുന്നവർ എന്ന ചോദ്യം അയോധ്യയിലെ നിവാസികൾ പലപ്പോഴും ഉന്നയിക്കുകയും അവരതിപ്പോൾ ഇവിടെ വരുന്ന മാറ്റങ്ങൾ, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച അമ്മമാരുൾപ്പെടെ ഇവിടെ വരുന്ന മാറ്റങ്ങൾ അവർ കണ്ടുകൊണ്ട് നേരിട്ട് കാണുകയും അതിൻ്റെ സന്തോഷം നമ്മളോട് പങ്കുവെക്കുകയും ചെയ്യുകയാണ്. സൂചിപ്പിച്ചതുപോലെ രാം കി പേടിയിലുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സവിശേഷത, ദീപാവലി ദിനത്തിൽ ഇത്തരത്തിൽ ലക്ഷം ദീപങ്ങൾ തെളിയിച്ചുകൊണ്ട് ഓരോ വർഷവും ആ ദീപാവലിയുടെ റെക്കോർഡുകൾ ഓരോ വർഷവും അയോധ്യയിൽ തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് അയോധ്യയിലെ ദീപോത്സവം നടക്കാറുള്ളത്.